സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഇതിനായുള്ള നോട്ടീസ് നൽകിക്കഴിഞ്ഞു. നാളെ 11 മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ എത്താനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിയിലായ അനു മുഹമ്മദ് ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്താണ്. അനു മുഹമ്മദും അതേപോലെ തന്നെ ബിനീഷ് കോടിയേരിയും തമ്മിൽ നിരവധി തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ട് എന്നതിന്റെ തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇഡിക്ക് വരുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കൂടി വേണ്ടിയാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, അനൂപ് മുഹമ്മദിന് സാമ്പത്തിക സഹായം നൽകിയത് ബിനീഷ് കോടിയേരിയാണ് എന്നുള്ള ആരോപണം വളരെ പ്രബലമാണ്. ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ചോദിച്ചറിയാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. അക്കാര്യവും ബിനീഷ് കോടിയേരിയോട് ചോദിച്ച് മനസ്സിലാക്കും. ഒപ്പം തന്നെ ബിനീഷ് കോടിയേരിക്ക് ബാംഗ്ലൂർ കേന്ദ്രമായി 2 കമ്പനികളുണ്ട്. ഈ 2 കമ്പനികളും കടലാസ് കമ്പനികളാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. അത്തരത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ എന്തിന് രൂപീകരിച്ചു, ഈ കമ്പനികൾ വഴി നടന്നിട്ടുള്ള പണമിടപാടുകൾ ഏത് തരത്തിലുള്ളവയാണ്, ഒപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഹവാല ഇടപാട്, ഇതുമായുള്ള ബന്ധം ബിനീഷ് കോടിയേരിക്ക് ഏത് തരത്തിലുള്ളതാണ് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും അനൂപ് മുഹമ്മദും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാവും നാളെ നടത്തുക എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ബിനീഷ് കോടിയേരി ബാംഗ്ലൂരിൽ ധനകാര്യ സ്ഥാപനം തുടങ്ങിയത് അനസ് വലിയ പറമ്പത്തിൽ എന്ന ആളുമായി ചേർന്നുകൊണ്ടാണ്. 2012 ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഇത് വെറും കടലാസ് കമ്പനിയായിരുന്നു. ഇതിന്റെ മറവിൽ നടന്ന ഹവാല ഇടപാടുകൾ എത്രത്തോളമുണ്ട്, ഇതിൻ്റെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ, സ്വപ്ന സുരേഷ് അറസ്റ്റിലാകുന്നതുമായി ബന്ധപ്പെട്ട് അനൂപ് മുഹമ്മദും ബിനീഷ് കോടിയേരിയും തമ്മിൽ നിരവധി തവണ ടെലിഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി, അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്തിൽ ബിനീഷ് കോടിയേരിയുടെ ബന്ധം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നാളെ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയിൽ നിന്ന് ചോദിച്ചറിയും. ഏതായാലും ബിനീഷ് കോടിയേരി വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ CPIM ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കാരണം CPIM സംസ്ഥാന സെക്രട്ടറി മകനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ വലിയ കോളിളക്കമുണ്ടാക്കും ഈ നടപടി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും, ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമായി വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ബിനീഷ് കോടിയേരി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരാകേണ്ടതുണ്ട്. വളരെ വിശദമായി തന്നെ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.